ഹായ് സ്റ്റുഡൻസ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ദ ബോൾ എന്ന് പറയുന്ന പോയമാണ് പോയൻ്റെ പേര് ജോൺ ബെറിമാൻ ഒരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബോൾ വെള്ളത്തിൽ വീണിട്ട് നഷ്ടപ്പെടുകയാണ് അപ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന കുറച്ച് വിഷമങ്ങളൊക്കെയാണ് പോയറ്റ് ഈ പോയത്തിലൂടെ പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമുക്കിതുപോലെ വളരെ ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുമ്പോൾ വേദന ഉണ്ടാകും പക്ഷെ ആ ഒരു വേദനയെ നമ്മൾ ഫേസ് ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ വലുതാകുമ്പോൾ വലിയ വലിയ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്കതിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയുന്നത് അപ്പോൾ ആ ഒരു റിയാലിറ്റി നമ്മളെപ്പോഴും ആക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ കയ്യിൽ കയ്യിലൊന്നും സ്ഥിരമായിട്ടിരിക്കില്ല പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം പക്ഷെ അപ്പം നമ്മൾ കൂടുതൽ റെസ്പോൺസിബിൾ ആവണം അതായത് അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യണം ഇനി അത് നഷ്ടപ്പെട്ടു പോകാനുള്ള ഫേറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു റിയാലിറ്റിനെ ഫേസ് ചെയ്ത് അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണം അപ്പൊ അങ്ങനെയുള്ളൊരു മെസ്സേജും കൂടെ പോയിട്ട് ഈ ഒരു പോയത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നമുക്ക് ഈ പോയത്തിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം വാട്ട് ഈസ് ദ ബോയ് നൗ ഹു ഹാസ് ലൂസ്ഡ് ഹസ് ബോൾ വാട്ട് വാട്ട് ഈസ് ഹി ടു ഇപ്പോൾ പോയിട്ട് ഈ ബോളി ഈ കുട്ടിക്ക് നഷ്ടമാകുന്ന കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന പോലെയാണ് ഈ പോയം അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പോയിട്ട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ബോയ് നൗ ഹൂ ഹാസ് ലോസ്ഡ് ഹിസ് ബോൾ ഈ ബോൾ നഷ്ടപ്പെട്ട ആ കുട്ടി ഇപ്പോൾ എന്താണ് വാട്ട് ഈസ് ഹീ ടു ഡു എന്താണ് ആ കുട്ടിക്ക് ചെയ്യാനുള്ളത് ഐ സോ ഇറ്റ് ഗോ മെറിലി ബൗൺസിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് ആൻഡ് ദെൻ മെർലി ഓവർ ദർ ഇറ്റ് ഇസ് ഇൻ ദ വാട്ടർ അപ്പോൾ ഇദ്ദേഹം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ ബോൾ ഇങ്ങനെ പോകുന്നത് എങ്ങനെയാണ് ബോൾ പോകുന്നത് മെറിലി ബൗൺസിംഗ് മെറിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് അതായത് അതായത് ആ ബോളിങ്ങിനെ ഫാസ്റ്റായിട്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് ബൗൺസിംഗ് എന്ന് വെച്ചാൽ ബോളിങ്ങിനെ തട്ടി തട്ടി പോവുകയാണ് ഡൗൺ ദ സ്ട്രീറ്റ് അപ്പോൾ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ താഴോട്ട് പോയിട്ട് മെർലി ഓവർ ദർ ഇറ്റ് ഇസ് ഇൻ ദ വാട്ടർ അപ്പോൾ ഇതൊരു വാട്ടറിലോട്ട് ഈ ബോളിങ്ങനെ പോയിക്കൊണ്ട് വീഴുകയാണ് അപ്പോൾ ആ അരികിലായിട്ട് എന്തെങ്കിലും ഒരു വാട്ടർ ബോഡി അതൊരു റിവറോ ഒരു പോണ്ടോ അല്ലെങ്കിൽ സീയോ എന്തെങ്കിലും ആവാം അപ്പോൾ ആ വെള്ളത്തിനകത്തോട്ട് ഈ ബോൾ വീഴുകയാണ് നോ യൂസ് ടു സീ ഓ ദർ ആർ അതർ ബോൾസ് അതായത് കുട്ടികളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ അവരെ സമാധാനിപ്പിക്കാനായിട്ട് ഇതുപോലെ തന്നെ വേറെ ഉണ്ടല്ലോ എന്ന് പറയും പക്ഷെ ഇവിടെ മറ്റൊരു ബോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ആ കുട്ടിയെ സമാധാനിപ്പിക്കാൻ കഴിയില്ല ഒരു യൂസും ഇല്ല അങ്ങനെ പറയുന്നത് കൊണ്ട് എന്നാണ് പോയിറ്റ് പറയുന്നത് എന്നെ അൾട്ടിമേറ്റ് ഷേക്കിംഗ് ഗ്രീഫ് ഫിക്സസ് ദ ബോയ് അൾട്ടിമേറ്റ് ഷേക്കിംഗ് ഗ്രീഫ് എന്ന് വെച്ചാൽ അത്രയധികം കുലുക്കുന്ന പിടിച്ച് കുലുക്കുന്ന രീതിയിലുള്ള ഒരു വേദന അതായത് അത്രയും എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വേദന ഗ്രീഫ് എന്ന് വെച്ചാൽ സോറോ അല്ലെങ്കിൽ വേദന എന്നാണ് അർത്ഥം ഫിക്സസ് ദ ബോയ് അതായത് ആ ബോയിനെ അതിങ്ങനെ അനങ്ങാതെ ആക്കി അതായത് അത് ആ ബോൾ പോകുന്ന നോക്കി കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ആസ് ഹി സ്റ്റാൻഡ് റിജിഡ് ട്രംപ്ലിങ് സ്റ്റാറിങ് ഡൗൺ ഓക്കെ അപ്പൊ ആ കുട്ടി ഇങ്ങനെ ഭയങ്കര റിജിഡ് ആയിട്ട് അതായത് അനങ്ങാതെ നിക്കുകയാണ് ട്രംപ്ലിങ് അപ്പൊ അതിയെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് സ്റ്റാറിങ് ഡൗൺ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ ബോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾ ഹിസ് യങ് ഡേയ്സ് ഇൻ ടു ദ ഹാർബർ വേർ ഹിസ് ബോൾ വെണ്ട് ഹാർബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറമുഖം എന്നാണ് ശരിക്കുള്ള അർത്ഥം ഈ ഷിപ്പൊക്കെ വന്ന് കിടക്കുന്ന സ്ഥലം പക്ഷേ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒരു വാട്ടർ ഏരിയ എന്നാണ് ഇപ്പൊ ആ കുട്ടിയുടെ എല്ലാ യങ് ഡേയ്സും അതായത് ആ ചെറുപ്പത്തിലെ ദിവസങ്ങൾ ആ കുട്ടിക്ക് ആ ബോളായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടാവും ആ മെമ്മറീസ് ഒക്കെയാണ് ഇപ്പൊ ആ ഹാർബറിലോട്ട് പോയത് വേർ ഹിസ് ബോൾ വെണ്ട് ആ ബോൾ പോയ സ്ഥലത്ത് തന്നെ ആ കുട്ടിയുടെ നല്ല ഓർമ്മകളും പോയി എന്നാണ് പറയുന്നത് ഐ വുഡ് നോട്ട് ഇൻക്ലൂഡ് ഓൺ ഹിം ഇപ്പോൾ പോയിട്ടിന് ആ കുട്ടിയുടെ അരികിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ നുഴഞ്ഞു കയറ് അതായത് ഒരു ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് ചെല്ലുക അതിനുള്ള അതിന് തോന്നിയില്ല എ ഡൈം അനദർ ബോൾ ഇസ് വേർത്ത്ലെസ് എ ഡൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻ സെൻസ് അവരുടെ ആ ഒരു മണിയെ പറയുന്നതാണ് അപ്പോൾ ആ ഒരു പൈസ കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ബോൾ കൊടുക്കുന്നതോ ഒക്കെ യൂസ്ലെസ് ആണ് വേർത്ത്ലെസ് ആണ് അതൊന്നും കൊടുത്തിട്ട് ഈ പഴയ ബോളിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയില്ല നൗ ഹി സെൻസസ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി അപ്പം ഇപ്പം ആ കുട്ടിക്ക് വളരെ ഫസ്റ്റ് ടൈം ആയിട്ട് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടാകും അതായത് നമ്മളൊരു സാധനം വളരെയധികം സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് കാരണം ആ കുട്ടിയുടെ ചെറിയ ശ്രദ്ധ കുറവുകൊണ്ടായിരിക്കും ആ ബോൾ കയ്യിൽ നിന്ന് പോയി ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോയി അത് നഷ്ടപ്പെട്ടത് അപ്പോൾ ഫസ്റ്റ് ടൈം ആ കുട്ടി റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എൻ എ വേൾഡ് ഓഫ് പൊസിഷൻസ് പൊസിഷൻസ് എന്ന് വെച്ചാൽ കൈവശം വെക്കുന്ന സാധനങ്ങൾ ഈ ലോകത്തെ എല്ലാവരും എല്ലാ മനുഷ്യരും ഒരുപാട് സാധനങ്ങൾ കൈവശം വയ്ക്കുന്നവരാണ് പീപ്പിൾ വിൽ ടേക്ക് ബോൾസ് ബോൾസ് വിൽ ബി ലോസ്ഡ് ഓൾവേസ് ലിറ്റിൽ ബോയ് ഇപ്പം ഈ കുട്ടിയോടായിട്ട് പോയിന്റ് പറയാണ് എല്ലാ ആളുകളും ബോൾസ് എടുക്കുന്നവരാണ് അതേപോലെ തന്നെ ബോൾസ് നഷ്ടപ്പെടുന്നവരുമാണ് ഇവിടെ ബോൾസ് എന്നുള്ളത് കൊണ്ട് എല്ലാ മെറ്റീരിയൽസിനെയും ഒരു ജനറലൈസ് ചെയ്തിട്ടാണ് പറയുന്നത് അതായത് എല്ലാ ആളുകളും പല സാധനങ്ങളും എടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ അത് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോവുകയും ചെയ്യും ആൻഡ് നോ വൺ ബൈസ് എ ബോൾ ബാക്ക് പക്ഷെ ആരും തന്നെ ഒരു ബോൾ പിന്നീട് തിരിച്ച് വാങ്ങുന്നില്ല എന്നുള്ളത് കൊണ്ട് അഗെയിൻ ഇവിടെ എല്ലാ സാധനങ്ങളും കൂടെയാണ് പറയുന്നത് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും നമുക്ക് അത് തിരിച്ചു വാങ്ങിക്കാനായിട്ട് കഴിയുന്നില്ല മണി ഈസ് എക്സ്റ്റേണൽ ഇവിടെ പൈസ പുറത്ത് നിൽക്കുകയുള്ളൂ അതായത് പൈസ കൊടുത്തിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും തിരിച്ചു വാങ്ങിക്കാനായിട്ട് കഴിയില്ല ചിലപ്പോൾ അതുപോലെ ഇരിക്കുന്ന ഒരു സാധനം തന്നെ നമുക്ക് വാങ്ങിക്കാൻ കഴിയുമായിരിക്കും പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സാധനത്തിനോടുള്ള നമുക്കുള്ള ആ ഒരു എഫെക്ഷനും ആ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറീസ് ഒന്നും നമുക്ക് ഒരിക്കലും തിരിച്ചു വാങ്ങിക്കാനായിട്ട് തിരിച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് മറ്റു പുതിയൊരു സാധനം കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ പൈസ കൊടുത്തിട്ടൊന്നും എല്ലാം നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് കഴിയില്ല എന്നാണ് പോയിട്ട് പറയുന്നത് ഹി ഈസ് ലേണിങ് വെൽ ബിഹൈൻഡ് ഹിസ് ഡെസ്പ്രീഡ് ഐസ് ദ എപ്പിസ്റ്റമോളജി ഓഫ് ലോസ് ഹൗ ടു സ്റ്റാൻഡപ്പ് ഓക്കെ അപ്പോൾ ആ കുട്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയുടെ ഡെസ്പെറേറ്റ് ആയിട്ടുള്ള വളരെ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ആ കണ്ണുകൾക്ക് പുറകിൽ ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ എപ്പിസ്റ്റമോളജി ഓഫ് ലോസ് എപ്പിസ്റ്റമോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോളജ് എന്നാണ് അർത്ഥം ഓഫ് ലോസ് അതായത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു അറിവാണ് ആ കുട്ടി ഇപ്പോൾ ഈ ബോള് പോയതിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹൗ ടു സ്റ്റാൻഡപ്പ് അപ്പോൾ അതിനെങ്ങനെ ഓവർകം ചെയ്യണമെന്ന് എഴുന്നേറ്റ് നിൽക്കുക എന്നാണ് സ്റ്റാൻഡപ്പ് അപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സിറ്റുവേഷന് ഫേസ് ചെയ്യുക അല്ലെങ്കിൽ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നോയിങ് വാട്ട് എവ്രി മാൻ മസ്റ്റ് വൺ ഡേ നോ ആൻഡ് മോസ്റ്റ് നോ മെനീ ഡേയ്സ് ഹൗ ടു സ്റ്റാൻഡപ്പ് അപ്പോൾ എല്ലാ ആളുകളും ഒരു ദിവസം അറിയും അല്ല എന്നുണ്ടെങ്കിൽ പല ദിവസങ്ങളിലായിട്ട് എല്ലാവരും അറിയും ഹൗ ടു സ്റ്റാൻഡ് അപ്പ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യണം എന്നുള്ളത് അതായത് നമുക്ക് ഒരു അനുഭവം എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിയുമ്പോഴുള്ള ഒരു അനുഭവം വരുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ പല പല അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നഷ്ടങ്ങളെ ഫേസ് ചെയ്യാമെന്നുള്ളത് നമ്മൾ പഠിക്കുന്നത് എന്നാണ് പോയറ്റ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഇനി നമുക്കിതിൻ്റെ പോയറ്റിക് ഡിവൈസസ് ചെക്ക് ചെയ്യാം ഈ പോയത്തിൽ എവിടെയും റൈം സ്കീം ഒന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ ആദ്യത്തെ ഫോർ ലൈൻസിൽ വരുന്ന പോയറ്റിക് ഡിവൈസസ് ഫസ്റ്റ് വരുന്നത് അനാഫോറ വാട്ട് എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടാണ് ഫസ്റ്റ് ടു ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ തേർഡ് ആൻഡ് ഫോർത്ത് ലൈൻസ് ക്ലോസ് ആയിട്ടുള്ള രണ്ട് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം വേർഡ് വെച്ചിട്ടാണ് മിറിലി അപ്പോൾ വാട്ടും മിർലി ആണ് ഇവിടെ അനാഫോറ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ വവൽ ഓ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ബോയ് നൗ ഹു ഹാസ് ലോസ്ഡ് ഹിസ് ബോൾ അപ്പോൾ വവൽ ഓ ആണ് അസോണൻസ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇമേജറി വരുന്നുണ്ട് മിറിലി ബൗണ്ട്സ് ിങ് ഡൗൺ ദ സ്ട്രീറ്റ് അതായത് ബോൾ ഇങ്ങനെ ആ തട്ടി തട്ടി പോകുന്നത് എന്റെ ഒരു നെക്സ്റ്റ് ലൈൻസിൽ വരുന്ന പോയറ്റിക് ഡിവൈസ് ഒന്ന് റിപ്പിറ്റേഷൻ ആണ് ബോൾ എന്ന് പറയുന്ന വേർഡ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഹിസ് ബോൾ വെണ്ട് അനദർ ബോൾ ഓക്കെ അപ്പോൾ ബോൾ ആണ് ഇവിടെ റിപ്പിറ്റേഷൻ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ആസിൻറ്റൺ എന്ന് പറയുന്ന ഒരു പോയറ്റിക് ഡിവൈസ് വന്നിട്ടുണ്ട് അതായത് ഇവിടെ എ ഡൈം അനദർ ബോൾ എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് തിങ്സ് ആണ് പക്ഷേ അതിനെ തമ്മിൽ ജോയിൻ ചെയ്യാനുള്ള ഒന്നും അതായത് ആൻഡ് പോലുള്ള ഒന്നും യൂസ് ചെയ്തിട്ടില്ല കോമ ഇട്ടിട്ടാണ് അത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആസിൻറ്റൺ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് ആണ് ആ ലൈനിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ലൈൻസിൽ വരുന്നത് അലിട്രേഷൻ വരുന്നുണ്ട് ഇവിടെ ബൈസ് എ ബോൾ ബാക്ക് എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്ന കൺസറൻറ്റ് സൗണ്ട് വേർഡ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അതുകൊണ്ട് അലിട്രേഷൻ പിന്നെ സൗണ്ട് ഇ ഇവിടെ റിപ്പീറ്റ് ചെയ്തു വരുന്നുണ്ട് ഹി ഈസ് ലേണിംഗ് വെൽ ബിഹൈൻഡ് ഹിസ് ഡെസ്പ്രേറ്റ് ഐസ് ഓക്കെ അപ്പോൾ സൗണ്ട് വവൽ ഇ റിപ്പീറ്റ് ചെയ്തു വരുന്നത് കൊണ്ട് അസോണൻസ് ആണ് പോയറ്റിക് ഡിവൈസ് പിന്നെ എഗെയിൻ റിപ്പീറ്റീഷൻ വരുന്നത് ബോൾ എന്ന് പറയുന്ന വേർഡാണ് അപ്പോൾ ഇത്രയുമാണ് ദ ബോൾ എന്ന് പറയുന്ന പോയം ഇനി ഇതിനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ Please like and share and don't forget to subscribe the channel to get notification for new videos.